അവൻ കറുത്തിട്ട് വരുന്നത്. ഇവൻ എന്നെ കറുപ്പട താറുമ്പാട്ടെ വീണിട്ട് വരുവാണോ എന്ന് ചോദിക്കുന്നതാണോ കോമഡി? അത്രയ്ക്ക് മോശമാണ്. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ബിനു അടിമാലി ഈ ഒരു ലെവൽ മാറ്റി പിടിച്ചിട്ട് നിങ്ങളുടെ കലാകാര. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളത് വീണ്ടും പുതിയൊരു വീഡിയോ എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ബിനു അടിമാലിയുടെ ഒരു സബ്ജക്റ്റ് സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡിങ് ആണ്, വൈറലാണ്. ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും സംസാരിക്കുന്നില്ല, ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാം. ഒരാളെ കളിയാക്കുമ്പോൾ അയാൾക്ക് വിഷമമാകുമെങ്കിൽ അത് ബോഡി ഷെയ്മിങ് ആവുന്നുള്ളൂ. ഈ ഒരു സബ്ജക്റ്റിനോട് എനിക്ക് ഒരിക്കലും, എനിക്കതല്ല ഇന്ന് ഈ വീഡിയോ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതിനു മുമ്പും ഈ വീഡിയോ കണ്ടിട്ടുള്ള പല ആൾക്കാർക്കും യോജിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഭയങ്കര ഒരു വലിയൊരു സത്യമാണ് കേട്ടോ. അത് ഇനിയെങ്കിലും ബിനു അടിമാലിയെ പോലുള്ള ആൾക്കാർ മനസ്സിലാക്കണം. ഇപ്പം ഞാനും എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലാണെങ്കിലും കോളേജ് കാലഘട്ടത്തിലാണെങ്കിലും സ്കിറ്റുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അന്ന് നമുക്ക് ഈ പറയുന്ന പോലെ പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവുകളില്ലാത്തൊരു സമയമാണ്. ഇന്ന് ബിനു അടിമാലി നിൽക്കുന്നത് ഒരുപാട് മുന്നിലേക്കാണ്, ഒരുപാട് മുന്നിലേക്ക് എത്തിയൊരു മനുഷ്യനാണ്. സോ ഇനിയെങ്കിലും തൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് പുള്ളിക്കാരൻ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ പുള്ളിക്കാരൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് കറക്റ്റാണ്, നിങ്ങളത് മനസ്സിലാക്കും. നിങ്ങൾക്കാണ് മനസ്സിലാവാത്തത്. നിങ്ങളൊരു 100 പേരുണ്ടെങ്കിൽ നിങ്ങൾ 100 പേർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഒരാൾ പറയുന്നതാണ് ശരി എന്നുള്ളൊരു വാദത്തിലേക്കാണ് പുള്ളിക്കാരൻ കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല, ഈ ബോഡി ഷെയ്മിങ് എന്താണെന്നുള്ളത് ബിനു അടിമാലിക്ക് അറിയാത്തത് കൊണ്ടാണോ, അതോ അറിയാമായിരുന്നിട്ടും എൻ്റെ ഒരു ലേബൽ ഞാൻ ഇങ്ങനെ നിന്നാലേ രക്ഷപ്പെടൂ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണോ? അങ്ങനെ ഒരു ചിന്തയാണെന്നുണ്ടെങ്കിൽ അത് ബിനു അടിമാലി എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ പതനമായിട്ട് കാണാനേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. കാരണം ഇതിന് മുൻപും പല ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ബോഡി ഷെയ്മിങ് കോമഡികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സി, എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയാം, മറ്റൊരാളുടെ കാര്യം ഞാൻ എടുക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ പേഴ്സണൽ കാര്യം പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് അത്യാവശ്യം നല്ല തടി വണ്ണമുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു 7-ാം ക്ലാസ്സിലോ 8-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ല ഒരു ടൈറ്റ് ടീഷർട്ട് ഇട്ട് ഓടി വരുമ്പോൾ എൻ്റെ ശരീരം നല്ല ബംബ്ലിയാണ്. അപ്പോൾ ഞാൻ നല്ല തടിച്ചിട്ടുള്ള ഒരാളാണ്, എനിക്കതിനെ പറ്റി ഒരു ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അതിനെപ്പറ്റി നോക്കാറുമില്ല. അപ്പോൾ ഓടി വരുമ്പോൾ ഒരാൾ എന്നോട് പറയുന്നു, എടാ നിൻ്റെ നെഞ്ചൊക്കെ കിടന്ന് ഭയങ്കര കുലുക്കമാണല്ലോ, കൊള്ളാമല്ലോ സാധനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കതിൻ്റെ ദ്വയാർത്ഥ പ്രയോഗമാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നീട് എന്തൊരു തടിയാടാ, ഉളുപ്പില്ല നിനക്ക് ഇങ്ങനെ ഈ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ, നിനക്ക് ടീഷർട്ടൊന്നും ചേരൂല, നീ വല്ല വലിയ ഷർട്ടും മേടിച്ചിട്ടാൽ നിൻ്റെ തടി ആൾക്കാരറിയില്ല എന്ന് പറയാൻ തുടങ്ങിയിടത്താണ് ഇതൊരു തരത്തിലുള്ള ബോഡി ഷെയ്മിങ് ആണെന്നുള്ളതും മറ്റത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ടാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഭയങ്കര സങ്കടമായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. ഏകദേശം 10-ാം ക്ലാസ് കഴിയുന്നതുവരെ എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, പല അർത്ഥത്തിലും അതൊക്കെ നേരിടേണ്ടി വന്നു. ഇത് ഒരാളുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പെയിൻ ഉണ്ട്, അത് നമ്മൾക്ക് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അത് മറ്റൊരാളിലേക്ക് നമ്മൾ ഒരു പ്രോഗ്രാമിലൂടെ കുത്തിവെക്കുമ്പോൾ കിട്ടുന്ന ഒരു വിഷം ഉണ്ടല്ലോ, ഒരു ടോക്സിസിറ്റി ഉണ്ടല്ലോ, അതിനെ എത്രത്തോളം പറഞ്ഞു തരാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത്രയധികം യൂട്യൂബേഴ്സ് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരെണ്ണമെങ്കിലും ബിനു അടിമാലി ഒന്ന് കണ്ടിട്ട് തൻ്റെ ഭാഗത്ത് എന്താണ് ന്യായം എന്നുള്ളതൊന്ന് ആലോചിച്ച് ജനങ്ങളുടെ മുന്നിലേക്കൊന്ന് പറയാൻ ഉള്ളൊരു ധൈര്യം കാണിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്താലും നല്ലതാണ്. കാരണം ചാക്യാർകൂത്തിനോട് ഉപമിക്കുകയും ഞാൻ ചെയ്യുന്ന സ്കിറ്റിലെ കോമഡികൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നിടത്തോളം കാലം ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നിടത്ത് നിങ്ങൾ കൊടുക്കുന്ന ടോക്സിസിറ്റി എന്താണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞുതരാം. അതായത്, നിങ്ങൾ ഇപ്പോൾ ഒരാളെ കറുത്തിരിക്കുന്ന ഒരാൾ, അയാൾ കറുപ്പ് ഒരു മോശം നിറമാണെന്നും അല്ലെങ്കിൽ ആ കറുപ്പ് ഒരു വൃത്തികെട്ട എന്തോ ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില കോമഡികൾ അടിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന അതേ കറുപ്പ് നിറമുള്ള എന്നെപ്പോലെ ഒരാൾ, അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു പെയിൻ എന്തായിരിക്കും? കറുപ്പെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശമാണോ, അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരാൾ അത്രയും വൃത്തികെട്ട ഒന്നാണോ? ഇത് മറ്റ് ഒരാളുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അയാൾ കറുത്തവനെ കാണുമ്പോഴത്തേക്ക് എന്തുവാടാ ഇവനൊക്കെ എന്ന് തോന്നിപ്പിക്കാനും എന്ന് പറയാനും തോന്നിപ്പിക്കുന്ന ഇടത്ത്. അതുപോലെ തന്നെ മുടി നീട്ടി വളർത്തി അതിൽ കളറടിച്ച് കഴിഞ്ഞാൽ അവൻ കഞ്ചാവാണ് എന്ന് പറഞ്ഞ് തോന്നിപ്പിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ,
അതേ സംഭവം തന്നെയാണ് നിങ്ങൾ ഈ തോന്നിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ഇങ്ങനെ മുടി നീട്ടി വളർത്തി താടി നീട്ടി വളർത്തി നടക്കുന്ന ഒരാളെ കാണുമ്പോൾ പോലീസാണെങ്കിലും അല്ലെങ്കിൽ ഇവരാണെങ്കിലും ഒക്കെ നീ കഞ്ചാവല്ലടാ നമ്മുടെ നാട്ടുകാർ ചോദിക്കാറുണ്ട്. നീ കഞ്ചാവല്ല അല്ല അവൻ കഞ്ചാവല്ലടാ എന്ന് പറയുന്ന അതേ സാധനം തന്നെയാണ് നിങ്ങൾ ഒരാളെ കറുപ്പിനോട് ഉപമിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി നല്ല തടിച്ച് നിൽക്കുന്ന ഒരാൾ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ പിന്നെ ഇൻഷർട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അയാളൊരു കോമഡി കഥാപാത്രമായിട്ട് നിങ്ങൾ കാണിക്കുന്നതും അയാളെ ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അയാളുടെ വികലാംഗത്വത്തെ മോശമായി എന്താ ആളുകളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് അതിനെ കോമഡി എന്നല്ല വിളിക്കുന്നത്, അതിനെയാണ് ബോഡി ഷെയ്മിങ് എന്ന് വിളിക്കുന്നത്. തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ മറ്റൊരാൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ ആ ചിരി വരുന്ന ആൾ അതേ മാനസികാവസ്ഥയിലൂടെ പോകുന്നതാണ്. ഇപ്പോൾ പണ്ട് കാലത്താണെങ്കിലും ഇതേ കോമഡികൾ കേട്ട് ചിരിച്ച ഒരു വ്യക്തി തന്നെയാണ് ഞാൻ, അതിലൊരിക്കലും ഞാൻ മോശം പറയില്ല. കാരണം അറിവില്ലാത്ത പ്രായത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പല കാര്യങ്ങളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ കുറച്ചൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന സമയത്ത് നമ്മളതിനെ മാറ്റി ചിന്തിക്കാൻ പഠിക്കുന്നിടത്താണല്ലോ ഒരു മനുഷ്യന് ചേഞ്ചസ് ഉണ്ടാവുന്നത്. ആ ചേഞ്ചസിനെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് പ്രായം കൂടി വരികയാണ്, കുറഞ്ഞു വരികയല്ലല്ലോ. അതിനനുസരിച്ച് നമുക്കും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, നമ്മുടെ അഭിപ്രായങ്ങളിലും നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കുന്നിടത്തല്ലേ ബിനു അടിമാലി എന്ന് പറയുന്നൊരു കലാകാരന് മാറ്റം ഉണ്ടാവേണ്ടത്. അല്ലാതെ സ്റ്റിൽ അവൻ കറുത്തിട്ട് വരുന്നു, ഇവൻ എന്നെ കറുപ്പട താറുമ്പാട്ടെ വീണിട്ട് വരുവാണോ എന്ന് ചോദിക്കുന്നതാണോ കോമഡി? അത് പണ്ടൊരു കാലത്ത് കോമഡി ആയിരുന്നു, ഇന്നത്തെ കാലത്ത് ആൾക്കാരുടെ ചിന്താഗതികൾ മാറിയിട്ടുണ്ട്, നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. അവർ ഓരോ പക്ഷത്തു നിന്നും ചിന്തിക്കാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാരുടെ മുന്നിൽ ചെന്ന് നിന്ന് ഇതുകണക്കുള്ള വളിപ്പുകളും ചളികളും അടിക്കുമ്പോൾ ഒമാനിൽ കിട്ടിയത് ഇടയ്ക്കൊന്ന് ഓർക്കുക. അവിടെ നടന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. പണ്ടൊക്കെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന കോമഡികളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഒരു സ്റ്റേജോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ എന്താ പറയുക ഉത്സവപ്പറമ്പോ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ട ഒന്നോ രണ്ടോ ആൾക്കാരായിരിക്കും മറ്റടുത്ത് വരുന്നത്. പക്ഷേ അവരെല്ലാവരോടും നടത്തി പറയില്ലല്ലോ ഈയോ ഇത് മുമ്പേ ചെയ്ത സാധനമാണ് എന്ന് പറഞ്ഞാലും മറ്റു ആൾക്കാരത് ആസ്വദിക്കുന്നുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം പല ആൾക്കാരും വീഡിയോസ് ചെയ്യുന്നുണ്ട്, അത് റീൽസായിട്ട് ഇടുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പലയിടത്തും. സോ ഇത് ഒരുപാട് ആൾക്കാരുടെ അടുത്തേക്ക് എത്തുന്നു. അപ്പോഴെന്താ വേണ്ടത്? പുതിയ പുതിയ കണ്ടൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. സോ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി. എനിവേ എന്താണെങ്കിലും ആ ഒരു സംഭവത്തിൽ ഉണ്ടായ ഒരു മെയിൻ റീസൺ അത് തന്നെയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ചളികൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾക്കത് മടുപ്പ് തുടങ്ങും. അവിടെ തന്നെ ഇതേപോലുള്ള ബോഡി ഷെയ്മിങ്ങും ഇതേപോലുള്ള വർണ്ണവെറിയും അല്ലെങ്കിൽ എന്താ പറയുക ഓരോ തരത്തിലും ശരീരത്തെയും നിറത്തെയും ഒക്കെ കുറ്റപ്പെടുന്ന തരത്തിലുള്ള തമാശകൾ പറഞ്ഞു വരുമ്പോൾ ഒന്നുമില്ലെങ്കിലും മുമ്പിലിരിക്കുന്ന ആളിന് അത് ചിലപ്പോൾ സൂചിച്ചൊന്നും വരില്ല. ഇപ്പോൾ ഈ പറയുന്ന ഒരാളെ കറുത്തവൻ എന്ന് വിളിച്ച് നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ ഒരു സുഹൃത്തുക്കൾക്കിടയിൽ ചിരിച്ചെന്ന് വരാം. എനിക്കത് നേരിട്ടുള്ള അനുഭവമാണ്, എനിക്കല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിലർക്ക് നേരിട്ടിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ അവർ ചില സമയത്ത് തുറന്നു പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല പെയിൻ ഉണ്ടാവുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം റീസെൻ്റായിട്ട് ലവ് ടുഡേ എന്ന് പറയുന്ന മൂവിയിൽ യോഗി ബാബുവിൻ്റെ ഒരു പോർഷനുണ്ട്, നായകനായിട്ട് വരുന്ന പ്രദീപുമായിട്ട് സംസാരിക്കുന്ന ഒരു പോർഷൻ, വളരെ ചെറിയൊരു പോർഷനാണ്, അതൊന്ന് കണ്ടുനോക്കണം. കറക്റ്റായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ പല ആൾക്കാരുടെ ലൈഫിൽ നേരിടേണ്ടി വന്നിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഹൈലി ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും വകക്കെടുക്കുന്നുണ്ട്. വകക്കെടുക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ വലിയ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. കാര്യം കറുത്ത നിറം എന്ന് പറയുന്നത് മോശമാണെന്നും ആ കറുത്ത നിറത്തിലുള്ളവരെല്ലാം എന്തോ ഏതോ ഒരു വല്ലാത്ത അവസ്ഥയിലുള്ളവരാണെന്നും ഒക്കെ ചിന്തിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി, അതാണ് നിങ്ങൾ നിങ്ങളുടെ പരിപാടിയിലൂടെ കൊടുക്കുന്ന ടോക്സിസിറ്റി. അതുപോലെ തന്നെ തടിച്ച് ഇൻഷർട്ട് ചെയ്ത് കിടക്കുന്ന ഒരാൾ നിങ്ങളുടെ മുന്നിൽ ഒരു കോമഡി പീസായിട്ട് വരുമ്പോൾ അയാൾ വരുമ്പോൾ ഒരു കോമഡി ആയിട്ടുള്ള BGM അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടുകൊടുത്ത് അയാൾ തടിച്ചവർ കോമഡി പീസുകളാണ് എന്ന് വരുത്തി തീർക്കുക. അവർ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൗണ്ടർ കൊണ്ടടിച്ച് മറു കൗണ്ടർ അടിച്ച് അയാളെ തറ പറ്റിക്കുന്ന രീതിയിലുള്ള തമാശകൾ പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റേജിൽ അരങ്ങുവാകാം, നിങ്ങൾക്ക് അരങ്ങുവാകാൻ സാധിക്കും. പക്ഷേ അത് ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ടോക്സിസിറ്റി എത്രത്തോളം വലുതാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കണം. ചിന്തിക്കാതിരിക്കുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം, പക്ഷേ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ഈ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും ഇനി പറയാനില്ല, കാരണം അത്രയ്ക്ക് മോശമാണ്, അത്രയ്ക്ക് മോശമാണ്. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ബിനു അടിമാലി ഈ ഒരു ലെവൽ മാറ്റി പിടിച്ചിട്ട് നിങ്ങളുടെ കലാകാരനെ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്ക്. ഇത് നിങ്ങളോടുള്ളൊരു ചലഞ്ചായിട്ട് ഞാൻ പറയുകയാണ്. ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ഒരു നല്ല കലാകാരൻ ഉണ്ടാവണം എന്നുള്ളൊരാഗ്രഹം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ സ്റ്റിൽ നല്ലൊരു കലാകാരനാണ്, നിങ്ങൾക്കൊരുപാട് ടൈമിംഗ് ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷേ നിങ്ങളതെല്ലാം വെറുതെ ഇതുപോലുള്ള ചളികൾ അടിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. സോ ചേഞ്ച് ആവാൻ ശ്രമിക്കൂ. ഇനിവേ കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ട കാര്യങ്ങളും
നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ നിങ്ങൾ നേരിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. ഇതുപോലുള്ള ടോക്സിസിറ്റിയിലൂടെയാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളിലേക്ക് കറുപ്പെന്നും വെളുപ്പെന്നും തടിച്ചവനെന്നും മെലിഞ്ഞവനെന്നും എലുമ്പനെന്നും ഒക്കെയുള്ള വാക്കുകൾ ഉണ്ടാവുകയും അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി ഷെയ്മിങ് ചെയ്തും തമാശകളായി അതിനെ കാണുകയൊക്കെ ചെയ്യുന്നത്. സ്വന്തം ലൈഫിൽ വരുമ്പോൾ മാത്രം ഇതൊക്കെ മെയിനായിട്ടുള്ള കാര്യങ്ങളായി മാറുന്നത് അതുകൊണ്ടാണ്. എനിവേ എന്താണെങ്കിലും കൂടുതലൊന്നും പറയാനില്ല. ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.